ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സജി ആൻഡ് സാൻഡ്രി. വെള്ളത്തിലും അതുപോലെ ചകിരിച്ചോറിലും എങ്ങനെയാണ് ഇലകളെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്നാണ് കാണിക്കുന്നത്. ഇത് ഞാൻ രണ്ടാഴ്ചത്തോളമായിട്ട് ചകിരിച്ചോറിൽ മാത്രം നട്ടുവച്ചിരിക്കുന്ന പെപ്പറോമിയയുടെയും മണി പ്ലാന്റിൻ്റെയും ലീഫാണ്. നമുക്കത് വേര് പിടിച്ചിട്ടുണ്ടോയെന്ന് നോക്കാം. വേര് പിടിച്ച് വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് മണി പ്ലാന്റ് ഒന്ന് നോക്കാം. ഇത് പെപ്പറോമിയ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. പെപ്പറോമിയയുടെ തണ്ടുമുണ്ട്, അതുപോലെ ലീഫും ഉണ്ട്. നമുക്ക് നോക്കാം. ഇത് ഞാൻ ഒരു മാസത്തോളമായി വെള്ളത്തിലിട്ട് വെച്ചിട്ട്, ഇത് സാധാരണ ടാപ്പ് വെള്ളത്തിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ച് നോക്കി കാണാൻ പറ്റും, ചെറിയ ചെറിയ വേരുകൾ വരുന്നുണ്ട്. ഇതിനായാലും ചെറിയ ചെറിയ വേരുകൾ കാണാൻ സാധിക്കും. ഇതിനും ചെറിയ വേര് കാണാൻ സാധിക്കും. പെപ്പറോമിയൻ്റെ തണ്ടാണ്. ഇതിൽ വേര് വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് മിൽക്കി ബാമ്പുവാണ്. ഇത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ച് വേര് പിടിപ്പിച്ചത്, പിന്നീട് ചകിരിച്ചോറിലേക്ക് മാറ്റി നട്ടതാണ്. ഇതിപ്പോൾ രണ്ടാഴ്ചത്തോളമായി ഇത് മുള പൊട്ടി വന്നിട്ടുണ്ട്. ഇത് ആന്തൂറിയം പ്ലാന്റാണ്. ഇത് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ച് വേര് മുളപ്പിച്ചതാണ്. അതുപോലെ ലക്കി പാമ്പുണ്ട്, മണി പ്ലാന്റുണ്ട്, പോത്തോസാണിത്. എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ, വാട്ടറിൽ എല്ലാ പ്ലാന്റിനും പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവുന്നില്ല. ചില പ്ലാന്റ്സ് പെട്ടെന്ന് ഗ്രോത്ത് കാണിക്കുകയും ചെയ്യും. ചകിരിച്ചോറിൽ നട്ടിട്ടാകുമ്പോൾ വാട്ടറിൽ വെച്ചതിനേക്കാളും ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ശരിക്കും യൂട്യൂബിൽ ഒരുപാട് കാര്യങ്ങൾ കാണാറുണ്ടല്ലേ. പക്ഷേ ഒരു പ്രാവശ്യമെങ്കിലും ആരെങ്കിലും അത് ട്രൈ ചെയ്യാറുണ്ടോ? ഒരു വിഷയത്തിനെ പറ്റി തന്നെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ എന്നിരുന്നാലും ഒരു തവണയെങ്കിലും നമ്മളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വിഷയമായിട്ട് കാണാം. താങ്ക് യു.